അങ്ങനെ നമ്മളുടെ ആറ് കണ്ടസ്റ്റൻസും അവരുടെ സ്പെഷ്യൽ റൗണ്ടായ ഈ ഒരു സർപ്രൈസ് റൗണ്ട്, അതിൽ അവരുടെ വിഭവങ്ങളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ഓറഞ്ച് എൻട്രണം. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് വിളിക്കാം. അപ്പൊ ആദ്യം നമുക്ക് ചിന്നുവിനെ വിളിക്കാം. ചിന്നു, റവക്കഞ്ഞി മാതിരി ഒരു സൂപ്പ് ഉണ്ടാക്കിയല്ലോ, പക്ഷെ ഓറഞ്ച് റവ സൂപ്പ് കേട്ട് കഴിവി പോലും ഇല്ല അല്ലേ. നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഈ റവയും ഓറഞ്ചും ചേർത്ത് ചിന്നു എങ്ങനെയാണ് സൂപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് കണ്ടു നോക്കാം. അതിൽ ഞാനിപ്പോൾ റവയും ഓറഞ്ചും കൂടെയുള്ള ഒരു സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് പാൻ ചൂടാക്കി ഞാൻ ഒരു ഇത്രയും റവയ്ക്ക് വേണ്ടി ഇതിൻ്റെ 3 കപ്പ് വെള്ളമാണ് എടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ റവയൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഈ റവ ഇട്ട് നമുക്കത് വറുത്തെടുക്കാം. വറുത്ത് ഒരു ബ്രൗൺ നിറമാകുമ്പോൾ ഈ തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. നമുക്ക് ഇനി തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതില് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ജസ്റ്റ് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഞാനിപ്പോൾ സാധാരണ റവ വേവിക്കാൻ വേണ്ടി 1 കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഏകദേശം 3 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം പകുതി വെള്ളം വറ്റാറാകുമ്പോൾ റവ വെന്തിട്ടുണ്ടാവും. കുറച്ചുകൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കുറുക്ക് പോലെയാണ് നമുക്ക് എടുക്കേണ്ടത്. കോരി കുടിക്കുന്ന പരുവത്തിലാണ് എടുക്കുന്നത്. നമുക്ക് വെള്ളം ഒഴിച്ച് ഇങ്ങോട്ട് ഒന്ന് കുറുക്കി നമുക്ക് ഇറക്കാം. തിളച്ച വെള്ളം റവയൊക്കെ വെന്തിട്ടുണ്ട്, നന്നായിട്ട് ഫ്രൈ ചെയ്തതായതുകൊണ്ട്. ഇതിലേക്ക് നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് സ്പൂൺ മതി. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തു. ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഫ്ലെയിം ഇനി ഓഫ് ചെയ്യാം. നമുക്കിനി ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. റവ വെന്ത് കഴിഞ്ഞു. അത് തണുത്ത് കഴിയുമ്പോൾ ഓറഞ്ച് ജ്യൂസും ഒഴിച്ച് കടുക് ചാലിച്ചിഞ്ഞെടുക്കാം.
അടുത്ത് ഞാനിതിന് ജസ്റ്റ് ഒരു എരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പച്ചമുളകും ഒരു ചെറിയ ഉള്ളിയും എടുക്കുന്നുണ്ട്. അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് കടുക് ചാലിക്കും പോലെ നെയ്യിലിട്ട് സോട്ട് ചെയ്തിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യണം. നമ്മൾ സാധാരണ കടുക് ചാലിക്കാൻ കട്ട് ചെയ്യും പോലെ തന്നെ കട്ട് ചെയ്യേണ്ടത്. ഇനി കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് ഓറഞ്ച് ജ്യൂസിൽ ആഡ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് നമുക്കിത് സോട്ട് ചെയ്ത് വെക്കാം. എണ്ണയും നമ്മൾ കൂട്ടത്തില്ല, മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക്. അതുകൊണ്ട് ഞാൻ നെയ്യും യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം കോക്കനട്ട് മിൽക്ക് പൗഡറും കോക്കനട്ട് ഓയിലും കൂടെ ആകുമ്പോൾ അതിൻ്റെ ഫ്ലേവർ വരാതിരിക്കാൻ വേണ്ടി ഞാൻ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത് കുറച്ച് നെയ്യ് ഇട്ടിട്ട് നമുക്ക് ഈ ഉള്ളിയും പച്ചമുളകും സോട്ട് ചെയ്തെടുക്കാം. ഒരു നാടൻ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. എരി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പച്ചമുളക് യൂസ് ചെയ്തത്. ഓറഞ്ചും എരിയും ഉപ്പും കൂടെ എങ്ങനെയായിരിക്കും എന്ന് അറിഞ്ഞൂടാ. ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിങ്ങിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് വെന്തിട്ടുണ്ട്, നമുക്കിത് ഓഫ് ചെയ്യാം. ഈ റവക്കൂട്ട് നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസിലേക്ക് മിക്സ് ചെയ്ത് ഉപ്പ് ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ആദ്യം, പിന്നെ കറക്റ്റ് അല്ലെങ്കിൽ പിന്നെയും വീണ്ടും ആഡ് ചെയ്യാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് കറക്റ്റ് തന്നെയെന്ന്. കുറച്ചുകൂടെ റവ ചേർത്ത് നോക്കാം. ഉള്ളി, പച്ചമുളക്, കോക്കനട്ട് മിൽക്ക് പൗഡർ. കോക്കനട്ട് മിൽക്ക് പൗഡർ അപ്പോൾ മൂന്ന് ഐറ്റമായി, കൂടാതെ ബാക്കി രണ്ടെണ്ണം കിട്ടി. അപ്പോൾ ഉപ്പ് വേറെ ഉണ്ട് അല്ലേ? അപ്പം റെഡി ആയിരിക്കുവാണോ? ഇങ്ങനെയാണ് സൂപ്പ് അല്ലേ? ആദ്യമായിട്ട് ഞാൻ ഒരു റവ സൂപ്പ് കഴിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയനും ഗ്രീൻ ചില്ലീസും ആഡ് ചെയ്യാം. ഇതിൻ്റെ റവ ഓറഞ്ച് സൂപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മാമിനെ പ്രസന്റ് ചെയ്യാം. ഇതിൽ വേറൊന്നുമില്ല, മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഓറഞ്ചും റവയും പോയിട്ട് ബാക്കി ഞാൻ മൂന്ന് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളത് കോക്കനട്ട് മിൽക്ക് പൗഡറും പച്ചമുളകും ഉള്ളിയും ചെറിയ ഉള്ളിയാണ്. പിന്നെ കൂടാഞ്ഞ് നമുക്ക് എണ്ണയും നെയ്യും ഉപ്പും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ നെയ്യിൽ സോട്ട് ചെയ്തിട്ടുണ്ട് ഈ പച്ചമുളകും ഉള്ളിയും. ബാക്കി ഉപ്പ് ചേർത്തിട്ട് റവ ആദ്യം നമ്മൾ കാച്ചിട്ട് ഓറഞ്ച് ജ്യൂസിലേക്ക് മിക്സ് ചെയ്ത് ഉപ്പ് കറക്റ്റ് ചെയ്തിട്ട് ഈ സോട്ട് ചെയ്ത് ഇതിലെടുത്തിട്ട് നമുക്ക് ഓറഞ്ച് റവ ജ്യൂസ് സോറി സൂപ്പ് തയ്യാറാക്കാം.
ഇങ്ങനൊരു ഐഡിയ തോന്നാൻ കാര്യം എല്ലാവരും മധുര യൂസ് ചെയ്യും. എല്ലാവരും മധുര ആയതുകൊണ്ട് ഞാനൊരു എരിവായിക്കോട്ടെ എന്ന് വെച്ചാൽ ഗ്രീൻ ചില്ലി ഇല്ലത് അല്ലേ, പച്ചമുളക്. ഓക്കെ, സൂപ്പ് കുടിക്കാം. ഇത് ഹോട്ട് സൂപ്പ് തന്നെയാണല്ലേ. ഇതൊരു ജനത്തിലും പെടുത്താൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് മധുരമാണോ? അല്ല, എരിവിനുണ്ടാക്കി, പക്ഷെ ആ എരിവില്ല. പ്ലസ് ഒരു സേവറി ഐറ്റം പോലെ വെച്ചിട്ട് പിന്നെ അതിൽ അതിൻ്റെ ഒരു പുളിയും ഓറഞ്ചും ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കോമ്പിനേഷനായി, ഭയങ്കര ഫ്യൂഷനായി പോയത്, സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പോലും സഹിക്കാൻ പറ്റുമോ? ഞങ്ങളെങ്ങനെ പിടിപ്പിക്കണമായിരുന്നു. എന്നാൽ ഈ റെസിപ്പി വേണ്ട, ആദ്യം ഫോളോ ചെയ്യണമെന്നില്ല. ഓക്കെ, ഓറഞ്ചും ഇതും ഒരു സൂപ്പിന് പറ്റിയൊരു കോമ്പിനേഷൻ ആയിട്ട് തോന്നുന്നില്ല. ഓക്കെ, ആ പുളി ഡിഫറെൻ്റ്. ഓറഞ്ചിന് പുളിയുണ്ടെങ്കിൽ ഒരു അല്പം മധുരമുള്ള കാര്യമല്ലേ, ഇല്ലേ? എന്തായാലും ഉണ്ട്, അതിൻ്റെ കൂടെ ഈ എരിവരും അതെല്ലാം സൂപ്പായിട്ട് പറ്റുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല.